ഫ്രീ പാർക്കിംഗ് 1000 റുപ്പീസ് ആൻഡ് എബോ. അപ്പോൾ നമ്മൾ മാൾ ഓഫ് ട്രാവൻകൂറിൽ നിന്ന് പർച്ചേസ് ചെയ്തത് വെറും 481 രൂപയ്ക്കാണ്. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഫേമസ് ആയിട്ടുള്ള മാൾ ഓഫ് ട്രാവൻകൂറിൽ ചെറിയൊരു ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റീസെൻ്റായിട്ട് ഇഷ്ടംപോലെ ഇഷ്യൂസ് പാർക്കിംഗ് ആയിട്ട്, അതായത് വെഹിക്കിൾ പാർക്കിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രീ പാർക്കിംഗ് ആണെങ്കിൽ മാള് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളതാണ് മേയറിൻ്റെയും, അതുകൂടാതെ തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിച്ചപ്പോഴും കറക്റ്റായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. അതനുസരിച്ചിട്ട് നമ്മൾ മാൾ ഓഫ് ട്രാവൻകൂറിൽ ഒരു ചെറിയൊരു പരീക്ഷണം നടത്താൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ വിത്ത് ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒരു സിനിമ കാണാൻ വേണ്ടിയാണ് വന്നത്, നമ്മുടെ മരക്കാർ. അപ്പോൾ ഇതാ ഗ്രൗണ്ട് ഫ്ലോറിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് നമ്മൾ വണ്ടി ഇതാ താഴോട്ട് ഇറക്കുകയാണ്. അപ്പോൾ താഴോട്ട് ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു പാർക്കിങ് നമ്മളിവിടെ വരുന്ന സമയത്താണെങ്കിൽ സ്കാൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ടിക്കറ്റ് തരും. അതോ ടിക്കറ്റ് കൊടുക്കുന്ന വ്യക്തി ദോ സൈഡിൽ നിൽപ്പുണ്ട്, ഇതാ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ വണ്ടി നമ്പർ സ്കാൻ ചെയ്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു ടിക്കറ്റ് തരാനുള്ള പ്ലാനിലാണ്. അങ്ങനെ പുള്ളിക്കാരനാണ് ടിക്കറ്റ് തരുന്നുണ്ട്, നമ്മൾ ഒന്നും പറയുന്നില്ല. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 റുപ്പീസിൻ്റെ എബോ ആണെങ്കിൽ മാത്രമേ നമുക്ക് റീഫണ്ട് കിട്ടത്തുള്ളൂ. അതുകൂടാതെ തന്നെ 1000 റുപ്പീസിൻ്റെ അകത്താണെങ്കിൽ റീഫണ്ട് കിട്ടുമോ എന്നുള്ള മറ്റ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ വീഡിയോയിൽ കൂടെ ഒരു പരീക്ഷണാർത്ഥം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. നമ്മൾ അവിടെ നിന്നൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു പാർക്കിംഗ് ചെയ്തതിൻ്റെ, ആ കൂപ്പണുമായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ മിക്കു റോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഒരു പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. 1000 റുപ്പീസ് കൊടുത്താൽ മാത്രമേ നമുക്ക് പാർക്കിംഗ് ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ. അതോ 1000 റുപ്പീസിൻ്റെ അകത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചാലും അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. 2-3 ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ 1000 റുപ്പീസിൻ്റെ അകത്ത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ ഫ്രീ പാർക്കിംഗ് എലിജിബിലിറ്റി ഉള്ളൂ. അതോ എല്ലാ പൗരന്മാർക്കും, ഇവിടെ വരുന്ന എല്ലാ പൗരന്മാർക്കും ഫ്രീ പാർക്കിംഗ് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ള കേസുകളൊക്കെ നമ്മൾ ഭാവിയിൽ എല്ലാം ഡിസ്കസ് ചെയ്യേണ്ടത് കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇനി അടുത്ത വലിയൊരു മാൾ, ഏഷ്യയിലെ വലിയൊരു മാളായിട്ടുള്ള ലുലു മാളിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഏകദേശം എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ലുലു മാളിൻ്റെ ഓപ്പണിങ് താമസിക്കാതെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അകത്തോട്ട് പോയി കുറച്ച് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പർച്ചേസിംഗ് ആണ് നമ്മൾ ഇതിന് ശേഷം കാണിക്കുന്നത്. പക്ഷേ അതൊക്കെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുന്നു. അങ്ങനെ വണ്ടി നമ്മളിവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തതിന് ശേഷം അകത്തോട്ട് പോകുന്നു. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കറങ്ങി കുറച്ച് ഫുഡിങ്സ് എല്ലാം അടിച്ചതിന് ശേഷം നമ്മൾ സാധനം പർച്ചേസ് ചെയ്തിട്ട് വെളിയിലോട്ട് വരുമ്പോൾ സ്റ്റാഫിൻ്റെ അടുത്ത് നമ്മൾ പൈസ കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ എന്താകും ഒരു സ്ഥിതി, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, നേരെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ കൂടെ ഒരു കപ്പിൾസ് പോകുന്നുണ്ട്, അവർക്കും ഇതുപോലെ തന്നെ ഒരു വലിയൊരു വണ്ടി അവർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കൊന്നുമില്ല എങ്കിലും കുറച്ച് വാഹനങ്ങളൊക്കെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലാണെങ്കിൽ ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ട്. സെക്യൂരിറ്റി കയറുന്ന സമയത്ത് തന്നെ ബോഡി പാസും ചെക്കിങ്ങും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഹാൻഡ് സാനിറ്റൈസർ വെച്ച് സാനിറ്റൈസ് ചെയ്യാനും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇഷ്ടംപോലെ വണ്ടി ഇരിപ്പുണ്ട്. നമ്മൾ നമ്മുടെ വണ്ടി എടുത്തതിന് ശേഷം നേരെ നമ്മൾ പാർക്കിംഗ് ഫീസ് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് പോകുന്ന സമയത്തും പാർക്കിംഗ് ഫീസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മിക്കു റോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഒരു കാരണവശ കഴിഞ്ഞാലും മാൾ ഓഫ് ട്രാവൻകൂർ അല്ല, ഏത് മാളിൽ പോയി കഴിഞ്ഞാലും ഒരു കാരണവശ കഴിഞ്ഞാലും നിങ്ങൾ പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അങ്ങനെ നമ്മൾ ഇതാ എൻ്റെ ആ ഒരു ഇടത് കൈകൊണ്ട് തുറക്കാനുള്ള ശ്രമത്തിലാണ്. അടുത്ത സെക്ഷനിലേക്ക് നമുക്കിനടുത്ത് കടക്കാം. രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ മാത്രമേ കാർ പാർക്കിംഗ് ഫ്രീ ഉള്ളൂ. നമ്മൾ വെറും 481 രൂപയ്ക്ക് മാത്രമേ പർച്ചേസ് ചെയ്തുള്ളൂ. അതുകൊണ്ട് കാർ പാർക്കിംഗ് ഫ്രീ അല്ല എന്നാണ് അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ റെഡ് കളറിലുള്ള നമ്മുടെ ഇനോവ പതുക്കെ പതുക്കെ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുക്കുകയാണ്. തട്ടാതെ മുട്ടാതെ റിവേഴ്സ് എടുത്തതിന് ശേഷം നമ്മളിതിനടുത്ത പാർക്കിംഗ് ഫീസ് കൊടുക്കുന്ന സമയത്ത് പാർക്കിംഗ് ഫീസ് കൊടുക്കാതിരിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു കാരണവശ കഴിഞ്ഞാലും
മാൾ ഓഫ് ട്രാവൻകൂറല്ല ലുലു മാളല്ല എന്ത് മാളായാലും ശരി, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പാർക്കിംഗ് ഫീസ് കൊടുക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് പാർക്കിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിലും അതിൻ്റെ പ്ലാനിങ് ഹെച്ചും പ്ലാനും എല്ലാം ചെയ്തിട്ടാണ് കറക്റ്റായിട്ടും അതിൻ്റെ ഒരു പെർമിഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പാർക്കിംഗ് ഫീസായിട്ട് കൊടുക്കേണ്ട ഒരു കാരണവുമില്ല. അതുകൂടാതെ തന്നെ 1000 രൂപയ്ക്ക് കൂടുതൽ വാങ്ങിച്ചാൽ മാത്രമേ പാർക്കിംഗ് ഫീസ് ഫ്രീ ആവൂ എന്നുള്ള മുടന്ത ന്യായവും നമുക്ക് ഫലവത്തല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാമറമാൻ ഇർഫാനാണെങ്കിൽ ഈ സൈഡിൽ കൂടെ പോയി അതിൻ്റെ ഫ്രണ്ട് വ്യൂ എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിലാണ്. അങ്ങനെ പുള്ളിക്കാരൻ ചടപടാന്ന് ഓടുന്നുണ്ട്. ഓടിത ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അത്യാവശ്യം ഗ്രൗണ്ട് ഫ്ലോറിലാണ്. എല്ലാം കൂടെ ചേർത്ത് ഒരു 10-100 അടുപ്പിച്ചിട്ട് കാറുകളുണ്ട്. ഈ മാള് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഇഷ്ടംപോലെ വണ്ടികളാണ് ഉണ്ടായിരുന്നത്. ഞാൻ മുകളിൽ തന്നെ ഇഷ്ടംപോലെ വട്ടം പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാമറമാനാണെങ്കിൽ നമ്മുടെ കാറിൻ്റെ അകത്തോട്ട് കയറുകയാണ്. നമ്മളിനി അടുത്ത ഫീസ് കൊടുക്കുന്ന ഒരു സെക്ഷനിലോട്ടാണ്. ഒരു കാരണവശാലും നമ്മൾ ഫീസ് കൊടുക്കാൻ പ്ലാൻ ഇല്ല. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇവിടെ കൊടുക്കേണ്ടി വരും കേട്ടോ, ജസ്റ്റ് കറക്റ്റായിട്ട് എടുത്തു. ഭായ് 481 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഫ്രീ ഇല്ലേ? 1000 മേലെ ആവണല്ലേ? ടിക്കറ്റ് ഇടും. ₹30 ആയിട്ടാണ്. ₹30 കാണുന്നുണ്ടോ? ബാക്കി 70 രൂപ. ഓക്കെ, ശരി. പാർക്കിംഗ് ഫീസ് ഫ്രീ ആണ്, ഫ്രീ ആണ്. അതുകൂടാതെ തന്നെ പെർമിഷൻ ഉള്ള മാളുകൾക്കാണെങ്കിൽ പാർക്കിംഗ് ഫീ ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ള എല്ലാ നിയമങ്ങളും ഇവിടെ കാറ്റത്ത് പറക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ തർക്കിക്കാൻ സമയമില്ല. അതുകൂടാതെ തന്നെ തർക്കിച്ച് വെറുതെ വഷളാകാനും സമയമില്ല. അതുപോലെ തന്നെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് വെറുതെ തർക്കിച്ച് വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനും വയ്യാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് പോകാനാണ് ഫ്രണ്ട്സ് പോകുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെക്കൊണ്ട് പറ്റുന്നുവെങ്കിൽ മാക്സിമം നിങ്ങൾ ഒന്ന് എതിർക്കണം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടത്തിൽ ഫാമിലി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതെ വെളിയിൽ പോയത്. അങ്ങനെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫാമിലി ഇതോ കറക്റ്റായിട്ട് മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു സൈഡിലായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ മിക്കു റോക്ക് നേഴ്സ് വ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ മെയിനായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നത് മെഡിക്കൽ വീഡിയോസ് ചെയ്യുന്നു, ഫുഡ് വീഡിയോസ് ചെയ്യുന്നു, ട്രാവൽ വീഡിയോസ് ചെയ്യുന്നു. മെയിനായിട്ടും ഫുഡും ട്രാവൽ വീഡിയോസും അതോടൊപ്പം മെഡിക്കൽ വീഡിയോസും നമ്മൾ ട്രിവാൻഡ്രൂം കൊല്ലം ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസിലാണ് മാക്സിമം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ നമ്മൾ കൺവേ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു കാരണവശാലും കഴിഞ്ഞാൽ പാർക്കിംഗ് ഫീസ് മാൾ ഓഫ് ട്രാവൻകൂറായാലും ശരി ലുലു മാളായാലും ശരി ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. ഞാൻ ഫാമിലിയായിട്ട് വന്നതിൻ്റെ പേരിലാണ് മാക്സിമം ആവശ്യമില്ലാതെ തർക്കിക്കാതെ ഇരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് തരിക. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ വരും എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ 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 ബൈ.